അതാരാ നടന്നു വരുന്നത്? ഈ ചേട്ടൻ ഇത് എവിടെ പോവാ? ഒരു സന്തോഷവും ഇല്ലല്ലോ. ചേട്ടന്റെ വായിൽ ഇത് എന്തു പറ്റി? എന്താ ചേട്ടാ മുഖത്തൊരു സങ്കടം? അല്ല, ഇതാരാ? അക്കൂമിക്കൂമല്ലേ? ഒന്നും പറയണ്ടടാ മക്കളെ, വലിയ കഷ്ടകാലവാ. എന്ത് പറ്റി ചേട്ടാ? ഈ വാലില് രോമം മുഴുവനും കൊഴിഞ്ഞു പോവാ. അത്രയുള്ളോ? അത്രയുള്ളോന്നോ? ഇങ്ങനെ പോയാ പിന്നെ ഒരാഴ്ച കൊണ്ട് വാല് ചുള്ളിക്കമ്പ് പോലെയാവും. വൈദ്യനെ കണ്ടില്ലേ ചേട്ടാ? വൈദ്യശാല വരെ നടക്കാൻ വയ്യടാ മക്കളെ, വയസ്സും പ്രായമൊക്കെ ആയില്ലേ. വഴിയുണ്ട് ചേട്ടൻ, ഇവിടെ ഇരിക്കി, ഞങ്ങള് പോയി വൈദ്യനെ കാണാം. മരുന്നും വാങ്ങിക്കൊണ്ട് വരാം. ശരി ശരി. ചേട്ടാ മരുന്ന് കിട്ടി. കിട്ടിയോ? കിട്ടിയോ? വലിയ ഉപകാരം മക്കളെ. ദാ ഇത് കണ്ടോ, ഈ മരുന്ന് പുരട്ടി 2 മണിക്കൂർ വാല് വെയില് കൊള്ളിക്കണം. തല വെയില് കൊള്ളാനും പാടില്ല. വാല് വെയില് കൊള്ളിക്കണം, തലയിലാണേല് വെയില് കൊള്ളാനും പാടില്ല. എന്റെ മക്കളെ, അതെങ്ങനെ സാധിക്കുവടാ പിള്ളേരെ? അതിനൊക്കെ വഴിയുണ്ട്, വാ. ദേ ഈ ഗുഹ കണ്ടോ ചേട്ടൻ? ഗുഹയ്ക്കകത്ത് കയറ്, തല അകത്തും വാല് പുറത്തും. ശരി ശരി. മതി 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 ചേട്ടാ, ഇനി വാലിൽ മരുന്ന് പുരട്ടാം. അവർ ഇങ്ങോട്ടാ വരുന്നത്, എങ്ങനെ രക്ഷപ്പെടും? ഒരു സൂത്രപ്പണി ഒപ്പിക്കാം. ഇത് കൊള്ളാം. ആനയെ പോലുണ്ട് ചേട്ടാ. ഒരേ സ്ഥലത്ത് കുറേ നേരം വെയിൽ കൊണ്ടാൽ ചെലപ്പോ രോമം കരിയും. അതുകൊണ്ട് വാല് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കണേ. ഇളക്കാം 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 മക്കളെ. ഇന്ന് നിങ്ങളെ ശരിയാക്കി തരാം. ദേ ചേട്ടന്മാരെ വേണ്ട, ഞങ്ങളെ പിടിക്കാൻ നോക്കണ്ട. പിടിച്ച ഞങ്ങളുടെ ഈ പുതിയ ആനച്ചങ്ങാതി നിങ്ങളെ വെച്ചേക്കില്ല. പറഞ്ഞേക്കാം. ഒന്ന് പോളേര്, ഞങ്ങളെന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? വെട്ടാ, അത് ആനയല്ല, വെറും പാറയാ. ജീവനില്ല, കണ്ണ് കണ്ടില്ലേ, വരച്ചു വച്ചതാണ്. അത് പിന്നെ എനിക്കറിയില്ലേ പിള്ളേരെ. വേല വെട്ടനോട് വേണ്ട കേട്ടോ. കുത്തനോടും വേണ്ട. സ്റ്റോപ്പ്. ജീവനില്ലാത്ത ആന തുമ്പിക്കയാട്ടുമോ? ദാ നോക്ക്. ശരിയാണല്ലോ, ശരിക്കും ആന തന്നെ. ഞങ്ങളോടാ കളി. അപ്പോ ചേട്ടാ 1 മണിക്കൂർ കൂടി വെയില് കൊള്ളണേ. ശരി, നാളെ കാണാം. കമാണിക്കു. ഈ മണ്ടന്മാരുടെ ഒരു കാര്യം വാല് കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല.
തുമ്പക്കയാണെന്ന് കരുതി പേടിച്ചോടി. തലയും വാലും തിരിച്ചറിയാത്തവർ.